നമസ്കാരം. റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വളരെ വളരെ അപ്രതീക്ഷിതമായിരുന്നു എം എസ് ടിയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നുള്ള ആ പിന്മാറ്റം. അപ്രതീക്ഷിതമായി സി എസ് കെ അത് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരൊന്ന് ഷോക്കായി പോയിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് പ്ലാൻ ചെയ്തെടുത്ത തീരുമാനമാണോ, സി എസ് കെ മാനേജ്മെൻറ്റ് നേരത്തെ തീരുമാനിച്ചതാണോ, ഒന്നും അറിയില്ല. നാളെയാണ് ഐ പി എല്ലിൽ ഉദ്ഘാടന മത്സരം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ തീർച്ചയായിട്ടും ആകെ ഷോക്കാണ്. എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ സി എസ് കെയുടെ സിഇഒ കാശി വിശ്വനാഥൻ പി ടി ഐയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞത് ക്യാപ്റ്റൻസ് മീറ്റിങ്ങിൻ്റെ തൊട്ടു മുമ്പ് മാത്രമാണ്. എന്തായാലും എം എസ് ഡിയുടെ ആ തീരുമാനത്തെ നമ്മൾ ബഹുമാനിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹം മാത്രമെടുത്ത തീരുമാനമാണ്. ധോണി എന്ത് ചെയ്താലും അത് ടീമിൻ്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നിപ്പോൾ സി എസ് കെയുടെ സിഇഒ പറയുന്നു. ചുരുക്കത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണ്, അയാൾ മാത്രം, അയാൾ ഒറ്റക്കെടുത്ത തീരുമാനമാണ്, അല്ലാതെ ആരും അദ്ദേഹത്തെ മാറ്റിയതല്ല. അത് സി എസ് കെയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തമാണ്. എം എസ് ഡി ഈ ക്യാപ്റ്റൻസി ഋതുരാജ് ഗൈക്വാദിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞപ്പോൾ സിഇഒയും അത് തന്നെ പറഞ്ഞു. ഇനി അവരുടെ കോച്ച് ഫ്ലെമിംഗ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കുക. റവ് സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലെമിംഗ് പറയുന്നു, ഇത് ധോണിയുടെ തീരുമാനമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനമാണ്. ഇതിൻ്റെ ടൈമിങ്ങും വളരെ നല്ലത് തന്നെയാണ്. എന്തായാലും ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗ്രൂമിംഗ് പ്രോസസ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ ഫ്ലെമിംഗ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത് ടിപ്പിക്കൽ എം എസ് ഡി തീരുമാനമാണ്. എം എസ് ഡി ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഇമോഷൻസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു മറ്റു പ്ലെയേഴ്സിന്. പക്ഷേ ഇമീഡിയറ്റ്ലി മറ്റുള്ളവർ ഋതുവിന് വേണ്ടി സെലിബ്രേഷനിലേക്ക് മാറുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഫ്ലെമിംഗും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ സംഭവിച്ചത് അതാണ്. എം എസ് ഡി അങ്ങ് തീരുമാനിച്ചു, അദ്ദേഹം അങ്ങ് പറഞ്ഞു, മറ്റുള്ളവർക്ക് അപ്പോഴാണ് അറിയുന്നത്. പിന്നെ എം എസ് ഡി പറഞ്ഞ മറ്റൊരു അപ്പീലില്ല സി എസ് കെയിൽ. അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുന്നു അത് ടീമിന് വേണ്ടിയിട്ടാണെന്ന് അവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അവർ ബഹുമാനിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് വീണ്ടും എത്താം.